അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തെല്ലാമെന്ന് വിശേഷം? സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ ചപ്പാത്തി, പൂരി അങ്ങനെയുള്ള എന്തിൻ്റെ കൂടെയും പോകുന്ന നല്ലൊരു കറി, അതായത് മുട്ടക്കറീൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്ന് ലഞ്ചിന് എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ കുട്ടി വിശേഷങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോ കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോസ് കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു സ്മൈലിയെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ രാവിലത്തെ മുറ്റടിച്ച് വരലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇന്നലെ വെള്ളയപ്പത്തിനുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പം മുട്ടക്കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മുട്ടക്കറിയാണ്, ഒരു രക്ഷയില്ലാത്ത മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഇത് ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ, അതായത് തക്കാളി, ഉള്ളി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ മുട്ടക്കറിക്ക് എന്തിനാ തക്കാളി എന്നൊക്കെ അല്ലേ. അപ്പം നിങ്ങൾ മുഴുവനായിട്ട് കണ്ടോ കേട്ടോ. അപ്പോൾ ഇതാ തക്കാളി മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സവാള ഇല്ലേ, വലിയൊരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു മൂന്നാല് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മുട്ട എടുത്തിട്ടുള്ളത് കാട മുട്ടയാണ് കേട്ടോ. നിങ്ങൾ ഏത് മുട്ട വേണമെങ്കിലും എടുക്കുക. പിന്നെ നമുക്ക് തൂമിച്ചോയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളിയും കറിവേപ്പിലയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പം ഇതെല്ലാം വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടോക്കിയാലോ. ഇനിയിപ്പോൾ അതാ ഞാൻ രണ്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തിനാ രണ്ട് പാൻ എന്നല്ലേ. അപ്പോൾ ഇതാ രണ്ട് പാനിലേക്കും ഓരോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു പാനിലേക്ക് ഇതാ ഞാൻ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പം ഒരു സവാളയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തത്. ആ ഒരു സവാളയും അതേപോലെ തന്നെ മൂന്ന് പച്ചമുളകും അതേപോലെ മൂന്ന് മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തത്. കുറച്ച് വലുതാണെങ്കിൽ നിങ്ങൾ ഒരു രണ്ടെണ്ണമൊക്കെ എടുത്താൽ മതിയാവും കേട്ടോ. അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റേ പാനിലേക്ക് കറിവേപ്പില, ഒരു കൊന്ത് കറിവേപ്പിലയും മൂന്നാല് ചെറിയുള്ളിയും ഒരു അരമുറി തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം തേങ്ങയെ നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. അതേപോലെ തന്നെ നമ്മളെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇല്ലേ, അതും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. രണ്ടും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ തേങ്ങ നല്ലോണം ബ്രൗൺ കളറായി വരുന്ന സമയത്ത്, തേങ്ങേൻ്റെ വറവൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ആ സമയത്ത് അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ടാൽ. കാശ്മീരി മുളക് പൊടി തന്നെ യൂസ് ചെയ്യുക, കാരണം നമ്മളിതിൽ പച്ചമുളക് ആഡ് ചെയ്തതുകൊണ്ട് മസ്റ്റായിട്ടും കാശ്മീരി മുളക് പൊടി തന്നെ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് നമ്മൾ മൊത്തത്തിൽ അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം എരിവ് അധികമായി പോകണ്ട. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് നമ്മളെ തേങ്ങേൻ്റെയൊക്കെ ചൂടൊന്ന് തണിഞ്ഞേരം, തേങ്ങ വറുത്തതും അതേപോലെ തന്നെ നമ്മളെ ഉള്ളി തക്കാളി ഐറ്റംസൊക്കെ ഇല്ലേ, അത് മൊത്തത്തിൽ നല്ലോണമൊന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒരു പാന് വെച്ചുകൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് ചെറിയുള്ളിയും കറിവേപ്പിലയും ഇട്ട് നല്ലോണമൊന്ന് ഒരു ഗോൾഡൻ കളറാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം ഇനി കുക്കായി വരേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം കുക്കായ സംഭവമാണല്ലോ. ഒന്ന് ജസ്റ്റ് തിളവെന്നാൽ മതി. ആ സമയത്ത് നമ്മൾ ആ എഗ്ഗില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ മുട്ടക്കറി. അപ്പം ഞാൻ എന്താ പറയുക, ഉപ്പ് ലാസ്റ്റിലേക്കാണ് ഇട്ടത്. നിങ്ങൾ അരയ്ക്കുന്ന സമയത്ത് ഇട്ടാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയും വെള്ളയപ്പവും ആണ്. ഇത്രയും തിക്നെസ് തന്നെ ഉണ്ടാക്കുക കേട്ടോ, അധികം ലൂസായി പോവാതെ തന്നെ ഉണ്ടാക്കുക. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. എന്താ പറയുക, ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ, ചുറ്റുമുള്ളതൊന്നും ഇത് കഴിക്കുമ്പോൾ കാണാൻ പറ്റില്ല, അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ ചായയുടെയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഉണ്ട് കേട്ടോ. മൊത്തത്തിലൊന്നും പാത്രം ഇല്ല കേട്ടോ, ഞാൻ ഉള്ളതൊക്കെ അന്നേരം കഴുകി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ കുടിച്ച ചായ കുടിച്ച പാത്രവും പ്ലേറ്റും കാര്യങ്ങളും അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വെക്കാൻ വിചാരിച്ച്. അപ്പം ഇന്ന് എനിക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ഈ സമയം ചായൻ്റെ പാത്രമൊക്കെ കഴുകി വെച്ച് ഒന്ന് കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ച് ഇതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ മീനൊക്കെ കട്ട് ചെയ്യാനുണ്ടെങ്കിൽ കട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് എനിക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് സ്വതവേ ചെമീർക്ക കൊയിലാണ്ടിന്ന് കൊണ്ടുവരുത്താന്ന് കേട്ടോ മീൻ.
അപ്പം ഇന്ന് ഞാൻ രാവിലെ ജമീർഖാനോട് പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജമീർഖ മീനില്ലാന്ന് കേട്ടോ. അപ്പോൾ ജമീർഖാനാ ഞാൻ വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെ. അപ്പോൾ ജമീർഖ വന്നില്ല കേട്ടോ, അന്ന് കുറച്ച് വൈകിയിട്ടുണ്ട്, മറ്റ് ഒന്ന് ഈ സമയത്ത് വരുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ വരുമ്പോൾ കൊണ്ടുവരുമല്ലോ എന്ന് വിചാരിച്ച് ഞാനും നിന്ന്, ജമീർഖ എന്നെ കണ്ടില്ലെങ്കിൽ ഓള് ഇതിലൂടെ വരുന്നവരോട് വാങ്ങുമല്ലോ എന്ന് വിചാരിച്ച് ഷെമീർക്കേ നിന്ന്. അങ്ങനെ എല്ലാം കൂടി രണ്ടാളും വാങ്ങിയില്ല ഇന്ന് മീനെന്ന് പറയട്ടെ. ഇന്ന് മീനില്ലാത്ത ഒരു ചോറും കറിയും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം എൻ്റെ മോനില്ലേ പാച്ചു, പാച്ചു വന്നാൽ ഫസ്റ്റ് ചോറ് എന്താ, കറി എന്താ, കാര്യങ്ങൾ എന്താ ഒന്നല്ല ചോദിക്കുക. അമ്മച്ചി ആ മീൻ പൊരിച്ചിട്ടില്ലേ എന്നാട്ടാ ചോദിക്കുക. പക്ഷേ നമ്മൾ കുട്ടികളെ പറയും, സത്യം പറയാച്ചാൽ എനിക്കും അങ്ങനെ തന്നെയാണ്, കറിയൊന്നും ഇല്ലെങ്കിലും സാരമില്ല, ഒപ്പിച്ച കറിയോ ഒക്കെ ആണെങ്കിൽ സാരമില്ല. ഒരു മീൻ പൊരിച്ചത് പ്ലേറ്റിൻ്റെ തുഞ്ചത്തില്ലെങ്കിലില്ലേ, എന്തോ ഒരു സങ്കടമാണ് കേട്ടോ. അത് അങ്ങനെ ഒരു ശീലമായിപ്പോയി, എന്തോ ഒരു മിസ്സിംഗ് ആണ്. ചോറ് മര്യാദയ്ക്ക് ഇറങ്ങൂല എന്ന് പറയട്ടെ, നമ്മൾ കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാലോ, നമ്മളും അങ്ങനെ തന്നെയാണ് അല്ലേ. ഞാനങ്ങനെയാണ്, നിങ്ങളെങ്ങനെയൊക്കെയാണ്, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഫുഡ് പോവോ എന്നൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കിട്ടോ മസ്റ്റായിട്ടും. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ കിച്ചണ് ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം ഒന്ന് നീറ്റാക്കി എല്ലാം ഒന്ന് തുടച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ചോറിനുള്ള വെള്ളം വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇന്ന് മൊത്തത്തിൽ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം അടുപ്പിലാണ് കേട്ടോ. അപ്പം അടുപ്പിലേക്കുള്ള ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ട് ഞാൻ വിചാരിച്ച് തുണികൾ കുറച്ച് തിരുമ്പിടാനുണ്ട് കേട്ടോ. അപ്പം അതെല്ലാം ഒന്നങ്ങ് തിരുമ്പിടാന്ന്. അപ്പോൾ ഇതാ തിരുമ്പി ഞാൻ ജസ്റ്റ് ഡ്രസ്സൊക്കെ ഞാൻ തന്നെ തിരുമ്പി, ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടതായിരുന്നു കേട്ടോ. ആ ബെഡ്ഷീറ്റ് രണ്ട് റൂമിലത്തെ ബെഡ്ഷീറ്റ് മാത്രം ഒന്ന് വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്തെടുത്തതാണ്. അതിപ്പം മൊത്തത്തിലൊന്ന് ജസ്റ്റ് ആറിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ആറിടലും കൂടി കഴിയുമ്പോഴേക്ക് നമ്മളെ ചോറ് ഏകദേശം ആയി വരുമല്ലോ. അപ്പം എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ എനിക്കിന്ന് ഉപ്പിലിട്ടാൽ തിന്നാൻ ഭയങ്കരമായിട്ട് പൂതി കേട്ടോ. ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ഫ്രഷ് ക്യാരറ്റ് കണ്ടോക്കുമ്പോൾ ഉപ്പിലിടാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ എലന്തപ്പഴം, ഞങ്ങളിവിടെ എലന്തപ്പഴം എന്നൊക്കെയാണ് പറയുക, നിങ്ങളെന്താണ് പറയുകയെന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞങ്ങൾ എലന്തപ്പഴം എന്നാണ് പറയുക. അത് ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മളെ നെല്ലിക്കൊക്കെ കീറൂലേ, ആ രീതിക്ക് കീറിയിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. സത്യം പറയട്ടെ, ഇത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇവിടെ തീരും കേട്ടോ. ഒരു എത്ര ഒരു വലിയ ബോട്ടിലിട്ടാലും ഇവിടെ തീരും. ഞങ്ങളിവിടെ നാലാളും ഒരുപോലെ ഉപ്പിലിട്ട് കഴിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഇതാ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇതാ സ്റ്റോർ റൂമിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ കഴിഞ്ഞ ഇതിൻ്റെ മുമ്പ് ഞാൻ പത്തിരീൻ്റെ കാര്യം പറഞ്ഞുതരാം. ചോറ് വാർത്ത് വെക്കും പോലെ വാർത്ത് പൊടിപ്പിക്കുകയാണ് പത്തിരി എന്ന് പറഞ്ഞ സമയത്ത് കുറേ കമൻ്റ് ഉണ്ടായിരുന്നു, പത്തിരി പൊടി പൂത്തു പോവില്ലേ എന്നൊക്കെ കേട്ടോ. വറുത്ത് വെച്ച് പൊടിപ്പിച്ചാൽ, ഉണക്കാതെ പൊടിപ്പിച്ചാൽ പൂത്ത് പോകില്ലേ എന്ന്. ഒന്നും ആവില്ല കേട്ടോ. അതാ ഞാനിവിടെ ഈ താഴെ കണ്ടോ, രണ്ട് റെഡ് കളറ് ഒരു യെല്ലോ കളറൊക്കെ അടപ്പുള്ള ബക്കറ്റ്, അങ്ങനത്തെ ബക്കറ്റിലാണ് ഞാൻ അരി പൊടിപ്പിച്ചാൽ ഇട്ട് വെക്കൽ. ഒന്നും ആവില്ല കേട്ടോ. ജസ്റ്റ് അരിപ്പൊടി മില്ലിന്ന് പൊടിപ്പിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒന്ന് ചൂട് തണിയാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. ചൂടോടുകൂടി ഒരിക്കലും ഇട്ട് കൊടുക്കരുത്, നമ്മൾ ഏത് കണ്ടെയ്നറിലാണോ ഇട്ട് വെക്കുന്നത് അതിലിടരുത്. ജസ്റ്റ് ചൂട് നല്ലോണം ആറുന്നവരെ വെയിറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ കോട്ടൻ്റെ എന്തെങ്കിലും തുണിയിലോ എന്തിനെങ്കിലും പൊടി ഇങ്ങനെ കൊട്ടിയിട്ട് ഒന്ന് ചിക്കിയിടുക കേട്ടോ. അകത്ത് തന്നെയാണ് ചെയ്യേണ്ടത്, പുറത്തൊന്നും കൊണ്ടുപോയി ഇടരുത്. എന്നിട്ട് ഇങ്ങനത്തെ കണ്ടെയ്നറിൽ ഇട്ട് വെക്കുക. പൊടി തീരും വരെ ഒന്നും ആവില്ല കേട്ടോ. ഞാനങ്ങനെയാണ് വെക്കൽ. ഇനിയിപ്പോൾ അതാ എൻ്റെ പൊടികളും കാര്യങ്ങളൊക്കെ നമ്മളെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന മുളകും മഞ്ഞളും മല്ലിയും അങ്ങനത്തെ ഉള്ള ഐറ്റംസൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഒന്ന് റീഫിൽ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനത്തെ സ്റ്റീലിൻ്റെ കണ്ടെയ്നറിലാണ് പൊടികളൊക്കെ പൊടിപ്പിച്ച് കഴിഞ്ഞാൽ ഇട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ തീരുന്നതിനനുസരിച്ച് ഞാൻ കിച്ചണിൽ ചെറിയ ബോട്ടിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ ഇതാ അതെല്ലാം മൊത്തത്തിലൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കറി വെക്കാൻ നേരത്താന്ന് നോക്കൽ, അന്നേരമാണ് കേട്ടോ ഓടിപ്പാഞ്ഞ് വരുത്ത്. അപ്പോൾ ഇത് ചോറൊക്കെ അരി വേകുന്നുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ച വേഗം ഇതെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സമാധാനമല്ലേ എന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഇതാ ഞാൻ കിച്ചണിലേക്ക് വന്ന് ചോറ് നോക്കുന്ന സമയത്ത് ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ചോറ് വാർത്ത് വെച്ചിട്ട് നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ ഇതാ ചോറൊക്കെ വാർത്ത് എടുക്കുകയാണ്. ഇനിയിപ്പം അടുപ്പ് കത്തുന്നുണ്ടല്ലോ, ഇനിയിപ്പം മൊത്തത്തിൽ എല്ലാം അടുപ്പ് തന്നെയാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ ഒരുപാട് ആൾ കമൻറ്റ് ചെയ്യലുണ്ട്.
കേട്ടാ നിങ്ങൾ അടുപ്പിൽ പാചകം ചെയ്യുന്ന കാണാനാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ അടുപ്പിലാവുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ, ഒന്നായി കഴിഞ്ഞിട്ടേ ഒന്നാക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. ആ സ്ഥാനത്ത് ഗ്യാസ് അടുപ്പുമ്പോഴാണെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച് പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിയും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ സ്ഥിരം ആയിട്ട് ചെയ്യുന്ന നമ്മളെ മോര് കാച്ചെടുക്കലാന്ന് കേട്ടോ ഫസ്റ്റ് പരിപാടി. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മോര് കാച്ച സമയത്ത് മോര് കാച്ചത് പറഞ്ഞില്ലാലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എന്ത് പറയാനാണ് വിചാരിച്ചിട്ടാന്ന് കേട്ടോ, പറയാത്ത വെളിച്ചെണ്ണ വെച്ച് ഉലുവ പൊട്ടിച്ച് കറിവേപ്പിലയും പച്ചമുളകും ഉള്ളിയൊടി ഇട്ടിട്ട് ഒന്നുമില്ല കേട്ടോ, വെറുതെ മോരും മഞ്ഞൾപ്പൊടി മാത്രം മിക്സിയിൽ അടിച്ചെടുത്തതാണ്, തേങ്ങ കൂട്ടിയിട്ടില്ല. അത് ജസ്റ്റ് ഇതാ ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, ഇത്രയേ ഉള്ളൂ കേട്ടോ. മോര് വെറും മോരായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂട് വരുന്നേ ഉണ്ടാവുള്ളൂ, അപ്പോഴേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇന്ന് ക്യാപ്സിക്കം മുളക് ഉപ്പേരിയാണ് കേട്ടോ വെക്കുന്നത്. ഇത് ചില നമ്മളെ ചാനലിൽ ഒരു വട്ടം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, അറിയാത്തവരുണ്ടാവുമല്ലോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതാ ഒരു ചട്ടി വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക, അതിലേക്ക് ഉള്ളിയും നമ്മളെ കറിവേപ്പിലയും മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ, പച്ചമുളക് വേണ്ട. എന്നിട്ട് അതൊന്ന് വഴറ്റിയിട്ട് നമ്മളെ മുളക് ക്യാപ്സിക്കം മുളക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതുകൂടി എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് വരും. ആ വെന്ത് വരുന്ന സമയത്ത് ഒരു കോഴിമുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നടുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുഴി പോലെ ആക്കിയെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക, നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഉപ്പേരിയും ഈ ശരിക്കും പറയാച്ചാൽ ഈ ക്യാപ്സിക്കം മുളകിൻ്റെ ഒരു ഉപ്പേരി മാത്രം മതി നമുക്ക് ഒരുപാട് ചോറ് തിന്നാനെന്ന് പറയട്ടെ, അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉപ്പേരി നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ മീൻകറി കൂട്ടി ശീലമുള്ള ആൾക്കാർക്ക് എരിവുള്ള കറിയായിട്ട് എന്തെങ്കിലും ഒന്ന് വേണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് തക്കാളി മുളക് ഇടാന്ന് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ തക്കാളിയും കറിവേപ്പിലയും പച്ചമുളകും ഉള്ളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും പച്ചമുളകും ഉള്ളിയുടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി നല്ലോണം ഒന്ന് വാടി തന്നെ വരണം, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ. അപ്പോൾ ഇതാ ഒരു മീഡിയം സൈസ് ഉള്ളിയായിരുന്നു കേട്ടോ ഞാൻ എടുത്തത്. ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അത് നല്ലോണം ഒന്ന് വാടി വരുന്ന ആ ഒരു സമയം വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വാടി വരുന്ന സമയത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ തക്കാളി ഇല്ലേ, അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ ആ തക്കാളി. അപ്പോൾ അതാ തക്കാളിയെല്ലാം നല്ലോണം ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ നമ്മൾ കയ്യിൽ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് എല്ലാം നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ശരിക്കും മീൻകറിയൊന്നും വേണ്ട കേട്ടോ, ഈ കറി ഉണ്ടെങ്കിൽ മീൻകറിയൊന്നും വേണ്ട. അപ്പോൾ ഇതാ അതിലേക്ക് അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം വഴന്ന് എല്ലാം ഒന്ന് സെറ്റായ സമയത്ത് കുറച്ച് നമ്മളെ വെളുത്തുള്ളി ഇല്ലേ അത് അതിൻ്റെ മുകളിലിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് എല്ലാം സെറ്റായി വന്നോളൂ. ഇനിയിപ്പോൾ അത് പരിപാടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം അകത്ത് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് തിരുമ്പാനൊക്കെ വേണ്ടി എടുത്തതായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം ഒന്ന് മാറ്റി വിരിച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ അകത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളും എല്ലാം ഒന്ന് നീറ്റാക്കി വിരിക്കാനുണ്ട്. അകം അടിച്ചു വാരാനും ഒക്കെ ഉണ്ട്. തുടയ്ക്കുന്നില്ല കേട്ടോ, നാളെ തുടയ്ക്കാൻ വിചാരിച്ച്. ബെഡ്ഷീറ്റ് എടുക്കുന്ന ദിവസം ഞാൻ അധികം തുടയ്ക്കലില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിപ്പോവുകയുള്ളൂ. ഇൻഷാല്ലാ നാളെ തുടയ്ക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം ഒന്ന് മാറ്റി വിരിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ റൂമെല്ലാം നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇനിയിപ്പം അകലെ മൊത്തത്തിലൊന്ന് അടിച്ചു വാരിയെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ സിറ്റ് ഔട്ടിൽ ക്യാമറ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ അപ്പുറത്തുള്ള പണിക്കാരൻ ഒരൊക്കെ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ ഇവിടെയുള്ള ഇടവലക്കാർ, അതായത് അടുത്തുള്ള ആരും ആരും അറിയില്ല കേട്ടോ. എനിക്ക് യൂട്യൂബുള്ള കാര്യമൊന്നും ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. സത്യം പറയാച്ചാൽ എൻ്റെ കുടുംബക്കാരോടോ ആരോടും ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ എനിക്കിങ്ങനെ യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ആരൊക്കെയോ പറഞ്ഞിട്ടൊക്കെയാണ് കുടുംബക്കാർ തന്നെ അറിഞ്ഞത്, ഞാൻ ആരോടും പറഞ്ഞില്ല കേട്ടോ. അതേപോലെ ഇവിടെ അടുത്തുള്ള ഒരു അറിയില്ല. അപ്പം പണിക്കാർ വിചാരിക്കുന്നത് ഇവൾക്ക് എന്താ തലക്ക് വട്ടാണ്, ഇവളെന്താ കാട്ടുന്നത് എന്നാണ് ഇവർ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ തിരക്ക് പിടിച്ചൊന്ന് കൊനായപ്പോൾ ഒന്ന് അടിച്ചു വാരി ഇതാ ഞാൻ അകത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ.
അപ്പം അകത്ത് പറഞ്ഞ പോലെ അതായത് സോഫേൻ്റെ ബേക്കിലൊക്കെ ഇനി അച്ചുവിൻ്റെ പണിയാണ് മിഠായിയൊക്കെ ഇവിടെ ഇരുന്ന് തിന്നാൽ ഓന് ബേക്കിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ. ഞാൻ എപ്പോഴും പറയലുണ്ട് ബേക്കിൽ ഒന്നും ഇടരുത്, സോഫേൻ്റെ ബേക്കിൽ ഒന്നും ഇടരുത്, ഇടാനുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഇടുക എന്നാൽ പിന്നെ കാണുമ്പോൾ വേഗം എടുക്കുകയല്ലോ. അതിന് വേണ്ടിയിട്ട് ആരും വലിച്ചിടുകയൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഇങ്ങനെ ഒന്നും വലിച്ചിടുകയൊന്നുമില്ല. നല്ലോണം ശ്രദ്ധിക്കും കേട്ടോ ഒരു കുട്ടികൾ രണ്ടാളും, അതുകൊണ്ട് അധികം അങ്ങനെ ഒതുക്കി പെറുക്കാനുള്ള ഇതൊന്നും ഉണ്ടാവില്ല. അതെല്ലാം ഒന്ന് നീറ്റാക്കിയെല്ലാം സെറ്റാക്കി ഇതാ ഞാൻ വീണ്ടും കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഷെമീർക്കേം വന്നിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ നമ്മളൊരു വീഡിയോയിൽ കമൻ്റ് ഉണ്ടായിരുന്നു നസീമ സിദ്ദീഖ് എന്ന് പറയുന്ന ഒരു ഇത്ത, സോ ഇത്ത ആണെങ്കിൽ ഇത്ത, ഇനിയിപ്പം ആരാണ് എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഒരു കമൻ്റ് അയച്ചിട്ടുണ്ടായിരുന്നു ഷെമീർഖാൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് നിങ്ങൾ പറഞ്ഞത് ഞാൻ അനുസരിച്ച് ഇന്ന് ഞാൻ ഷെമീർഖയെ ഒന്നിച്ചിരുന്നാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഇതാ ഞങ്ങളെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഉപ്പിലിട്ടത് ഇന്ന് ഇതാ ഈ രാവിലെ ഇട്ടിട്ടേ ഉള്ളൂ. അതെല്ലാം കൂട്ടിയിട്ട് ഫുഡ് വിളമ്പുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനെയാണ്, അധികം ഉപ്പ് പിടിക്കുന്ന അത്ര ഇഷ്ടമല്ല കേട്ടോ. ഞങ്ങൾ ഇട്ട അന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യും തിന്നാൻ. അപ്പോൾ ഇതാ മോര് കറിയും തക്കാളി മുളകിട്ടതും നമ്മളെ ക്യാപ്സിക്കം ഉപ്പേരിയും പിന്നെ ഞാൻ പപ്പടോടി കാച്ചെടുത്തിട്ടുണ്ട്, പപ്പടവും കാച്ചിയതുണ്ട് കേട്ടോ. അതെല്ലാം കൂട്ടിയിട്ട് ഇനി ഫുഡേക്കലാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചോറും കറിയായിരുന്നു, മീനൊന്നും വേണ്ടായിരുന്നു കേട്ടോ, അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് പുതിയൊരു വീഡിയോ.